കോഴിക്കോട് ഊട്ടി ഹ്രസ്യദൂര പാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് ചുള്ളിക്കാമ്പറമ്പ് റോഡിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ തട്ടിക്കൂട്ട് കുഴിയടക്കൽ. ക്വാറി വേസ്റ്റ് കൊണ്ടുവന്ന് കുഴികളിൽ തട്ടിപ്പോകുന്നതാണ് ചെയ്യുന്നത്. അശാസ്ത്രീയമായ ഈ പ്രവൃത്തി അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. എരഞ്ഞിമാവ് പന്നിക്കോട് ചുള്ളിക്കാപ്പറമ്പ് റോഡിലാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ അധികൃതർ തട്ടിക്കൂട്ട് കുഴിയടക്കൽ നടത്തുന്നത്. ക്വാറി വേസ്റ്റ് കൊണ്ടുവന്ന് പേരിന് കുടികളിൽ തട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. വലിയ കരിങ്കൽ കഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ അപകട സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ലോറിയിൽ കൊണ്ടുവന്ന് തട്ടുന്ന ക്വാറി വേസ്റ്റ് മൂന്ന് തൊഴിലാളികൾ കുഴിയിലേക്ക് നീക്കിയിടുന്നതല്ലാതെ റോഡ് റോളർ ഉപയോഗിച്ച് ഒന്ന് അമർത്തുന്നതിന് പോലും തയ്യാറാവുന്നില്ല. ഒന്നര മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ തട്ടിക്കൂട്ട് കുഴിയടക്കൽ നടക്കുന്നതും. ശക്തമായ ഒരു മഴ പെയ്യുന്നതോടെ ഈ പ്രവൃത്തി ഉപകാരപ്രദമല്ലാതാവുകയും ചെയ്യും. 3 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൽ യാത്ര ഇപ്പോൾ തീർത്തും ദുഷ്കരമായ അവസ്ഥയാണ്. മഴ പെയ്ത് കുഴികളിൽ വെള്ളം കെട്ടി നിന്ന് കുഴികളുടെ ആഴം മനസ്സിലാവാതെ അപകടങ്ങളും പതിവാണ്. നിരവധി ബസ്സുകളും 100 കണക്കിന് ടിപ്പർ ലോറികളും സർവീസ് നടത്തുന്നതിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്കുൾപ്പെടെ ആംബുലൻസുകൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടതടവില്ലാതെ യാത്ര ചെയ്യുന്ന റോഡിനാണ് ഈ ദുർഗതി. ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനം തുടങ്ങി നിരവധി ചെറിയ വാഹനങ്ങളും ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. പന്നിക്കോട് KCB ഓഫീസിന് സമീപം, പരപ്പിൽ ബസ് സ്റ്റോപ്പിന് സമീപം, കൃഷിഭവൻ പരിസരം, തെനേങ്ങപ്പറമ്പങ്ങാടി, പറക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എരഞ്ഞിമാവ് മുതൽ കൂളിമാട് വരെ റോഡ് നവീകരണത്തിന് 6 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തി പൂർത്തിയാവാൻ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിന്ന് കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര യാത്രക്കാരുടെയും ശരീരത്തിൽ ചെളിതെറിക്കുന്നതും നിത്യ സംഭവമാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.